വീസയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ഒരുപാട് കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഭൂമിയോ ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇന്ന് വലിയൊരു വിഭാഗം ആൾക്കാരും താമസിക്കുന്നത് ഫ്ളാറ്റുകളിലാണ്. അപ്പം ഈ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഭക്തിയും ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വലിയൊരു കടമ്പയാണ്. വാസ്തവത്തിൽ അവിടെ ഒരു പൂജാമുറി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൃക്ഷത്തൈകൾ നടാനോ അത്തരത്തിൽ ഒന്നും തന്നെ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഭഗവാന്റെ ദൈവങ്ങളുടെ സാന്നിധ്യം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കവിടെ നിവർത്തിക്കാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ദൈവിക സാന്നിധ്യം നിലനിർത്താൻ കഴിയുന്ന ഒരു കുഞ്ഞ്, പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെയും അല്ലെങ്കിൽ ശക്തിയുടെയും ദുർഗയുടെയൊക്കെ ഒരു സാന്നിധ്യം വീട്ടിൽ ഉണ്ടായിരിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നാരങ്ങ, പഴുത്ത നാരങ്ങ, നല്ല വലിപ്പമുള്ള രണ്ട് നാരങ്ങ വാങ്ങുക, അല്ലെങ്കിൽ അത് വാങ്ങി വയ്ക്കുക, അത് ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കുക. ഈ നാരങ്ങയെ നമ്മൾ ആദ്യം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക. മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ, അതുപോലെ ദുർഗാദേവിയെ, അതുപോലെ ഈ നമുക്ക് ഏതൊക്കെ ദൈവങ്ങളാണോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവങ്ങളെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ നാരങ്ങ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നാരങ്ങയെ രണ്ട് ഭാഗങ്ങളായിട്ട് മുറിക്കുക. രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം അതിൽ ഒരു ഭാഗത്ത് മഞ്ഞൾപ്പൊടി വയ്ക്കുക. മഞ്ഞളിൻ്റെ പൊടി, നമ്മൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കരുതി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കുങ്കുമം തേക്കുക. അപ്പോൾ ഒരു നാരങ്ങ മുറിക്കുന്നു, രണ്ട് കഷ്ണങ്ങൾ, അതിൽ ഒരു കഷ്ണത്തിൽ നല്ല മഞ്ഞൾപ്പൊടി തേച്ച് വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരെണ്ണത്തിൽ നല്ല രീതിയിലുള്ള ഒരു കുങ്കുമം, അതിൻ്റെ പൊടി തേച്ച് ഈ രീതിയിൽ നാരങ്ങയുടെ രണ്ട് ഭാഗത്തിലും ഒന്നിൽ മഞ്ഞൾപ്പൊടിയും മറ്റൊന്നിൽ കുങ്കുമം തേച്ചതിന് ശേഷം മുൻവാതിൽ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻവാതിലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് മഞ്ഞയും മറ്റൊരു ഭാഗത്ത് കുങ്കുമവും, അങ്ങനെ ഈ രണ്ട് നാരങ്ങയുടെ രണ്ട് ഭാഗങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട് വച്ച് വയ്ക്കുക. ഇത് ഒരു ദിവസം വെച്ചത് തന്നെ പിറ്റേ ദിവസം വയ്ക്കരുത്. ഇന്ന് വെച്ചത് എടുത്ത് നാളെ മാറ്റുക, അടുത്ത ദിവസം വീണ്ടും പുതിയൊരു നാരങ്ങ. ഇതിങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഓരോ നാരങ്ങ വാങ്ങി ഈ രീതിയിൽ മഞ്ഞപ്പൊടിയും കുങ്കുമവും ചേർത്ത് രണ്ട് ഭാഗങ്ങളായിട്ട് വയ്ക്കുക. ഇതിങ്ങനെ എല്ലാ ദിവസവും ഓരോ നാരങ്ങ വാങ്ങിച്ച് രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ച് മഞ്ഞപ്പൊടിയും കുങ്കുമവും ചേർത്ത് വീടിൻ്റെ മുൻവാതിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇടതും വലതുമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭഗവതികളുടെ, അതായത് മഹാലക്ഷ്മിയുടെയും പാർവതിയുടെയും അല്ലെങ്കിൽ ശക്തിയുടെയും ദുർഗയുടെയൊക്കെ സാന്നിധ്യം വീട്ടിലുണ്ടാവും. മഹാലക്ഷ്മിയും പാർവതിയും വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവനും മഹാവിഷ്ണുവും അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാം. അപ്പം ഇവരുടെ ഒരു സാന്നിധ്യം നമുക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഫ്ലാറ്റുകളിൽ നമുക്ക് വൃക്ഷത്തൈ നടുക, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വലിയ രീതിയിലുള്ള പൂജാമുറി നമുക്ക് ചെയ്യുക, അതൊന്നും സാധ്യമല്ലാതാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ രീതിയിൽ നാരങ്ങ മുറിച്ച് വയ്ക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കിട്ടാനായിട്ട് ഇത് സഹായിക്കും. കാരണം നമ്മൾ ഐശ്വര്യത്തിൻ്റെ ദേവതയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് ഈ പറഞ്ഞ മഹാലക്ഷ്മിയെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ സന്തോഷത്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ പറഞ്ഞ പാർവതി ദേവി എന്ന് പറയുന്നത്. നമ്മൾ ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി എങ്ങനെയാണ് വരുന്നത്? ആരോഗ്യത്തിലൂടെയാണ്. ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ശക്തി ഉണ്ടാവണം എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ പറഞ്ഞ ദുർഗ അല്ലെങ്കിൽ പാർവതി എന്ന് പറയുന്ന ദേവത. അപ്പം ഈ ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ശിവൻ്റെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെയും സാന്നിധ്യം ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ദൈവങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ ദൈവങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ രീതിയിലുള്ള
നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രാവർത്തികമാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.